ഒരു യുഗം അവസാനിച്ചു. ചിലർക്ക് മരണം ശാപമാണ്. ദശരഥ മഹാരാജാവിനാകട്ടെ, അത് അനുഗ്രഹമത്രേ. പുത്രശോകത്തിന്റെ തീത്തിന്നാഥ കഴിഞ്ഞുവല്ലോ. സുമന്ത്രരെ, അരുളി ചെയ്താലും രാജഗുരു, അടിയൻ എന്താണ് വേണ്ടത്? ഭരതകുമാരൻ എത്രയും വേഗം അയോധ്യയിലെത്തട്ടെ. രണ്ടത്യാഹിതങ്ങൾക്കിടയിലാണ് അയോധ്യ. രണ്ടും നമുക്ക് തരണം ചെയ്തേ പറ്റൂ. എല്ലാ ദുഃഖങ്ങളും ഒന്നായി വന്നു. അയോധ്യ അനാഥമാക്കിയിട്ട് എല്ലാവരും പോയി. റാണി, റാണി, ഭരതകുമാരൻ വന്നു. എന്റെ മകൻ വന്നു. ആ, ദേ ഇപ്പൊ തേരിറങ്ങിയതേ ഉള്ളൂ. എവിടെ എവിടെ മന്ദരെ, എന്റെ മകൻ എവിടെ? ഇതാ എത്തിക്കഴിഞ്ഞു. അമ്മേ, മോനെ, ഭരത. അമ്മേ, പിതാവ് എവിടെ? പിതാവിനെ അമ്മയോടൊപ്പമല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. മോനെ, പറയൂ. ഗോപുരം കടന്നപ്പോൾ മുതൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതാണ്. ആരും എന്നോട് സംസാരിച്ചില്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. മോനെ, പിതാവ്. പിതാവ് സ്വർഗത്തിലേക്ക് പോയി. അയ്യോ പിതാവേ. അമ്മേ, മരണസമയത്ത് പിതാവ് എന്നെ കുറിച്ച് എന്തു പറഞ്ഞു? രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിളിച്ചു കരഞ്ഞു. എന്തിന്? അവരെവിടെ? അവർ കാനനവാസത്തിന് പോയി. എന്തിന്? വാസം, ഭരതകുമാരന് രാജ്യഭരണം, ഇതാണ് പിതാവിന്റെ കൽപ്പന. വിചിത്രമായിരിക്കുന്നു പിതാവിന്റെ കൽപ്പന. പരസ്പരം പൊരുത്തപ്പെടാത്ത വാക്കുകൾ. കൊട്ടാര വൃത്താന്തമെല്ലാം അറിയിച്ചു. പുത്രനെ കൈകേ മോദമോടെ രാജ്യലബ്ധിക്കു കാരണമായി തീർന്ന ആവര കാര്യവും ചൊല്ലിടിന. അമ്മേ, മോനെ, ഭരത. ഒരമ്മയും ഇത്രമാത്രം സ്വാർത്ഥിയാവാൻ പാടില്ല. വേണ്ട, എനിക്ക് ഈ രാജ്യം വേണ്ട. ഞാനും പുറപ്പെടുകയായി. എങ്ങോട്ടേ? കാട്ടിലേക്ക്. ഒന്നുകിൽ ഏട്ടൻ മടങ്ങി വരും, അല്ലെങ്കിൽ അവരോടൊപ്പം ഞാനും അവിടെ വസിക്കും. മോനെ, അപ്പോൾ എന്നെ അനാഥയാക്കിയിട്ടോ? മോനെ, ഭരതൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതും നിന്നെ പറ്റി കിനാവ് കണ്ടതും. എനിക്ക് വേണ്ടിയോ? അല്ല, എല്ലാം അമ്മയ്ക്ക് വേണ്ടി. രാജമാതാവെന്ന് അഹങ്കരിച്ച് നടക്കാൻ, സപത്നിമാരിൽ പ്രമുഖയാണെന്ന് വരുത്തി തീർക്കാൻ, നിങ്ങളുടെ അഹന്തക്ക് കിരീടമണിയിക്കാൻ. ഒരമ്മയുടെ സ്നേഹത്തിന്റെ ആഴം നീ അറിയുന്നില്ല ഭരത. സ്വന്തം മകനോട് സ്നേഹമുള്ള അമ്മയ്ക്ക് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയും. അമ്മക്ക് ഇത് രണ്ടും കഴിയില്ല. നീ പോയാൽ എനിക്ക് പിന്നെ ആരുണ്ട് മോനെ? സ്വാർത്ഥതയും അധികാരക്കൊതിയും അഹങ്കാരവും കൂട്ടിനുണ്ടല്ലോ. അത് മതി, ഞാനിതാ പോകുന്നു. നീ പോകരുത്, പോകരുത്. അപ്പോൾ നീ പോയി അല്ലേ? ഞാൻ എന്താണ് നേടിയത്? എന്താണ് നഷ്ടപ്പെടുത്തിയത്? വീർപ്പ് മുട്ടിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും? മോനെ.
ഭരതകുമാരൻ രാമനെ തേടി പുറപ്പെടുന്നറിഞ്ഞ് അയോധ്യ നിവാസികളും കൗസല്യാദേവിയും സുമിത്രയും കൊട്ടാര നിവാസികളും വീണ്ടും ഒരിക്കൽ കൂടി രാമലക്ഷ്മണന്മാരെയും സീതയെയും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ കൂടെ പുറപ്പെട്ടു. ഭരതൻ, ശത്രുഘ്നൻ, വസിഷ്ഠൻ, സുമദ്ര, കൗസല്യ, സുമിത്ര, ആ അന്വേഷണ സംഘം ഗംഗാതീരത്ത് വെച്ച് ഗുഹനെ കണ്ടുമുട്ടി. ഗുഹനിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങി. പക്ഷേ രാമലക്ഷ്മണന്മാരെയും സീതയെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ആ യാത്ര നീളുകയായിരുന്നു. ചിത്രകൂടാദ്രിയിലേക്കുള്ള വഴിയിൽ രാമപാദങ്ങൾ പതിഞ്ഞത് കണ്ടപ്പോൾ ഭരതൻ കണ്ണീരോടെ ആ മണൽത്തരി വാരിയെടുത്ത് ശിരസിലണിഞ്ഞു. പരമാശ്രമ സന്നിധാനത്തിലേക്ക് മന്ദം മന്ദം നടന്ന ഭരതനും സംഘവും പരമാനന്ദ സ്വരൂപനായ രാമനെ കണ്ടു. ഭരതനും ശത്രുഘ്നനും ആ കാൽക്കൽ വീണു നമസ്കരിച്ചു. ഭരത ശത്രുഘ്നന്മാരേ, രാമനന്നേരം മോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസങ്ങളും അന്യോന്യമുൾക്കൊണ്ടു. ആ കാനനം കണ്ണീരിന്റെ കടലായി മാറുകയാണ്. കൗസല്യയും സുമിത്രയും സുമന്ദ്രരും വസിഷ്ഠനും ഇഷ്ടജനങ്ങൾ സർവരും തങ്ങളെ തേടി വന്നതറിഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയും അവരുടെ മുന്നിലെത്തി. ആലിംഗനവും ആശ്വാസവചനവും ഗൽഗതവും കണ്ണുനീരുമായി കുറേ യാമങ്ങൾ. ആരെ ആശ്വസിപ്പിക്കുന്നു എന്നറിയാൻ കഴിയാത്ത വിധം ചുടുനിശ്വാസങ്ങളുടെയും അമർത്തിപ്പിടിച്ച തേങ്ങരകളുടെയും ദീർഘനിമിഷങ്ങൾ. കൊട്ടാര വൃത്താന്തങ്ങളും കാനന വിശേഷങ്ങളും പരസ്പരം കൈമാറി